ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻജിങ് ഗെയിമർ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വന്നൊരു പ്ലെയർ ഇവയാണ്, ഇറ്റാരല്ല പ്ലെയർ ഓഫ് ദി വീക്ക് ബാക്കിൽ വന്ന ബി സക്കയാണ്. ഇപ്പോൾ സക്കയുടെ ഈ ഒരു കാർഡ് നോക്കുവാണെങ്കിൽ ഇതൊരു 19 വയസ്സുള്ള ഒരു കാർഡാണ്. ഇതിൻ്റെ നോർമൽ റേറ്റിംഗ് ആയിട്ട് 89 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ റേറ്റിംഗ് 98 ആണ് വരുന്നത്. ഇതൊരു ലെഫ്റ്റ് മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ ഇതൊരു 178 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഇതൊരു പ്രൊലിഫിക് വിങ്ങറാണ്. ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ സ്ട്രോങ് ഫുട്ട് നോക്കാൻ ഇതൊരു ലെഫ്റ്റ് ഫുട്ടറാണ്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കാർഡിൻ്റെ അറ്റാക്കിംഗ് ആട്രിബ്യൂട്ട്സ് നോക്കാം. 91 ഒഫൻസീവ് ആർനെസ്, 85 ഫിനിഷിംഗ്, 82 കിക്കിംഗ് പവർ, വീക്ക് ഫുട്ട് യൂസേജും വീക്ക് ഫുട്ട് ആക്യുറസിയും 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ഡ്രിബ്ലിംഗ് ആട്രിബ്യൂട്ട്സ് നോക്കാം. 93 ബോൾ കൺട്രോൾ, 99 ഡ്രിബ്ലിംഗ്, 89 ടൈറ്റ് പൊസിഷൻ, 98 ബാലൻസ് ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇയർ കാർഡിൻ്റെ ഡിഫെൻഡിങ് ആട്രിബ്യൂട്ട്സ് നോക്കാൻ. 71 ഹെഡിങ്, 72 ജമ്പ്, 72 ഡിഫെൻസീവ് അവയർനെസ്, 73 ബോൾ വിന്നിങ്, 79 അഗ്രഷൻ ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കാർഡിൻ്റെ പാസിംഗ് ആട്രിബ്യൂട്ട്സ് നോക്കാം. 90 ലോ പാസ്, 94 ലോഫ്റ്റഡ് പാസ്, 78 പ്ലേസ് കിക്കിംഗ്, 86 കേൾ ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു കാർഡിൻ്റെ ഫിസിക്കാലിറ്റി നോക്കാം. 98 സ്പീഡും, 99 ആക്സലറേഷനും, 79 ഫിസിക്കൽ കോണ്ടാക്ട്, 96 സ്റ്റാമിന, ഫോം ഓഫ് 5 ഇഞ്ചുറി 2 ആണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്ലെയറിൻ്റെ സ്കിൽസ് നോക്കാം. മാർസലെ ടേൺ, ക്രോസ് ഓവർ ടേൺ, ഹീൽ ട്രിക്ക്, വൺ ടച്ച് പാസ്, നോ ലുക്ക് പാസ്, ലോ ലോഫ്റ്റഡ് പാസ്, ഗെയിംസ്മാൻഷിപ്പ്, ട്രാക്സ് ബാക്ക്, സിസേഴ്സ്, ഫെൻഡി, സ്റ്റെപ്പ് ഓൺ സ്കിൽ, കൺട്രോൾ, ഡബിൾ ടച്ച്, ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പ്ലെയറിൻ്റെ പൊസിഷൻസ് ആണ്. ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ 98, റൈറ്റ് മിഡ്ഫീൽഡിൽ 96, ലെഫ്റ്റ് ബാക്കിൽ 92, ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും 94 റേറ്റിംഗ്സ് വീതമാണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡിന് മെയിനായിട്ട് പറയാനുള്ളത് സ്പീഡ്, ആക്സലറേഷൻ, സ്റ്റാമിന, ബാലൻസ്, ഡ്രിബ്ലിംഗ്, ബോൾ കൺട്രോൾ, ലോ പാസ്, ലോഫ്റ്റഡ് പാസ്, ഒഫൻസീവ് അവയർനെസ്, ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് ഞാൻ കളിപ്പിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാർഡ് അറ്റാക്കും ചെയ്യുന്നുണ്ട്, ഡിഫെൻഡും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പോരായ്മ പറയുകയാണെങ്കിൽ 82 കിക്കിംഗ് പവർ, 79 ഫിസിക്കൽ കോണ്ടാക്ട്, 78 പ്ലേസ് കിക്കിംഗ്, ഇത് മൂന്നും കുറച്ചുകൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതായിരുന്നു. ഇപ്പോൾ ഫീച്ചറൊക്കെ കറക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു കാർഡിന് വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.